കൈരളി ബച്ചൻ്റെ ആദ്യ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മുന്ന ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാം ഒന്ന് കാണിക്കലാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത് വരും. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമുക്കിന്ന് വീഡിയോ കടക്കാം. ഇതൊക്കെ ഗപ്പീസിനെ ബ്രീഡ് ചെയ്യുന്ന ടാങ്കാണ്. ഒരു 10-20 ഐറ്റം ഗപ്പീസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബീറ്റ, സീബ്ര, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ബീറ്റാസിനെ ബോട്ടിൽ ചെയ്യാനുള്ള പാത്രങ്ങളാണ്. സൺപാക്ക് ഷീറ്റ് ഉപയോഗിച്ചിട്ട് വാർപ്പിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ ടാങ്കുകളാണിത്. ടാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലവ് വളരെ കുറവാണ്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും. അത്യാവശ്യം നല്ല ഗ്രോത്തും കിട്ടുന്നുണ്ട്. ടാങ്ക് ഉണ്ടാക്കുന്നതിനെ പറ്റിയൊരു വീഡിയോ പെടുത്തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ ഫ്ലഡിൽ ഒലിച്ചു പോയ ടാങ്കുകളാണ്. അന്ന് ഇപ്പോഴും വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടില്ല. ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വൃത്തിയാക്കി വരികയാണ്. ഏകദേശമൊക്കെ കഴിയാനായി. ഇനിയൊരു 10-50 ടാങ്കും കൂടി ഉണ്ടാവും. ഇത് മൊയിന ചെയ്യുന്ന ടാങ്കാണ്. മൊയിന അത്യാവശ്യം ഉണ്ടാവണൊക്കെ ഉണ്ട്. അങ്ങനെ അധികം മൊയിനാണ് ഫീഡ് ചെയ്യാറ്. ഇതൊക്കെ സെയിലിനായിട്ടുള്ള ബീറ്റാസാണ്. ഒരു 10 വെറൈറ്റിയോളം ബീറ്റാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെയിലിനായതാകെ ഡ്രാഗൺ ടൈപ്പും റെഡും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ബീറ്റാസിൻ്റെ ഫീമെയിലാണ്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. മെയിനായിട്ട് ഇലാർവലും ഫ്രോസൺ ആർട്ടിയുമാണ് ഫീഡ് ചെയ്യാറ്. ഇത് ബീറ്റാസിൻ്റെ ബ്രീഡിങ് സ്റ്റോക്കാണ്. ഇപ്പോൾ പുതിയത് ഇമ്പോർട്ട് ചെയ്താണ്. ഇതൊക്കെ സെയിലിനായ ഓരോ ഐറ്റം ഗപ്പികളാണ്. പിന്നെ കുറച്ച് ഐറ്റംസ് പുറത്തുനിന്ന് ഇറക്കുന്നുണ്ട്. ഗോൾഡ്, മൂളി, ഗൗരാമി, അങ്ങനെ കുറച്ച് ഐറ്റം പുറത്തുനിന്ന് ഇറക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി റിപ്ലൈ തരാം, അല്ലെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് നമ്പർ തരാം. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ ഉണ്ടാവും. നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംശയമാണെങ്കിലും നമ്മൾ പറഞ്ഞുതരാം.
മീഡിയ കൊണ്ട് കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും. എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യാം.